എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണകർണാമൃതത്തിൻ്റെ രണ്ടാമത്തെ സർഗം രണ്ടാമത്തെ ആശ്വാസം നമ്മൾ ആരംഭിക്കുകയാണ് ശ്രീകൃഷ്ണ ബാലഗോപാല രൂപം ധ്യാനിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ മുന്നിൽ കണ്ട് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു കൃഷ്ണലീലാശുഗൻ കഴിഞ്ഞ സർഗത്തിൻ്റെ അവസാനത്തിൽ നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ് ഇനി രണ്ടാം സർഗവും വർണ്ണനകളിൽ കൂടെ തന്നെയാണ് തുടങ്ങണതെങ്കിലും ചെറിയ ചെറിയ കഥാംശങ്ങൾ അതുപോലെ തന്നെയുള്ള ഗോപാലകന്മാരും ശ്രീകൃഷ്ണനും തമ്മിലുള്ള കളികൾ അവരുടെ സംഭാഷണങ്ങൾ ഒക്കെ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ സർഗത്തിലെ വർണ്ണനാപരത രണ്ടാമത്തെ സർഗത്തിൽ അത്ര കണ്ടില്ല പല പല ഭാഗങ്ങളും ഭാഗവതത്തിലെ ചില കഥാംശങ്ങളും ഒക്കെ എടുത്ത് കവി വർണ്ണിക്കുന്നുണ്ട് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം അഭിനവനവനീത സ്നിഗ്ധമാധി ദിശതു ഭുവന കൃതി നവശിഖി പിഞ്ചാലാഞ്ചിതം വാഞ്ചിതം വ നല്ല കടുപ്പുള്ള അക്ഷരങ്ങളെ കൊണ്ട് എഴുതിയ ഒരു ശ്ലോകം ആദ്യത്തെ രണ്ട് രണ്ടുവരിയിൽ ധ എന്നുള്ള അക്ഷരമാണ് ധാരാളമായിട്ട് കാണാൻ പറ്റുക സ്നിഗ്ധം ദുഗ്ധം ദിഗ്ധം മുഗ്ധം അങ്ങനെയുള്ള വാക്കുകൾ പിന്നത്തെ രണ്ടുവരിയിൽ മൂന്നാമത്തെയും നാലാമത്തെയും വരിക വരികളിൽ കൃഛഛേദി എന്നുള്ള ആ ഒരു വാക്കിന് ശേഷം പിന്നെ താ പിഞ്ച നവശിഖി പിഞ്ച ലാഞ്ചിതം വാഞ്ചിതം എന്നിങ്ങനെയുള്ള ഉച്ചരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ളതായ സമസ്തപദങ്ങളൊക്കെ ഉള്ളതായ അങ്ങനെയുള്ള വാക്കുകളാണ് ഈ രണ്ട് വരികളിലും കവി പ്രയോഗിച്ചിരിക്കുന്നത് ഭഗവാന്റെ രൂപം വർണ്ണിക്കുക തന്നെയാണ് ചെയ്യണതെങ്കിലും ആ ഒരു സരളത നമുക്കിവിടെ കാണാൻ പറ്റില്ല അർത്ഥം വെച്ച് നോക്കുമ്പോൾ വളരെ ലളിതമായിരിക്കും അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ കുറച്ച് കടുപ്പുള്ളതാണ് അല്ലെങ്കിൽ പദങ്ങളും വേണമെങ്കിൽ സൂക്ഷിച്ചു നോക്കിയാൽ അർത്ഥം കിട്ടുമായിരിക്കും എന്നാൽ അതിൻ്റെ ഒരു ഘടന കാവ്യം എഴുതിയ രീതി കുറച്ച് ദുർഘടമാണ് എന്ന് തുടക്കത്തിൽ തന്നെ വായിച്ചാൽ തോന്നും പക്ഷേ പിന്നെയുള്ള ശ്ലോകങ്ങൾക്കൊന്നും അത്ര ഒരു ദുർഘട സ്വഭാവം കാണാനും പറ്റില്ല നമുക്കിതിൻ്റെ അന്വയം നോക്കാം അഭിനവ അഭിനവനവനീത സ്നിഗ്ധം ആപീത ദുഗ്ധം ദധിഗണപരിദിഗ്ധം പരിദിഗ്ധം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെ കൊണ്ട് ഭഗവാൻ്റെ അംഗത്തെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത് അഭിനവനവനീതം മേൽപ്പത്തൂര് നാരായണീയത്തിൻ്റെ നാൽപ്പത്തഞ്ചാമത്തെ ദശകത്തിൽ പറയുന്നുണ്ട് പ്രതിനവനവനീതം ഗോപിക ദത്തമിച്ചൻ എന്ന് പ്രതിനവം എന്ന് പറഞ്ഞാൽ അന്നന്ന് കലക്കിയെടുക്കുന്നതായ പുതുവെണ്ണ ആ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും പറയണത് അഭിനവനവനീതം പുതുവെണ്ണ അന്നന്ന് കലക്കിയെടുക്കുന്നതായ പുതുവെണ്ണ അതായത് ഗോപന്മാരുടെ വീട്ടിലൊക്കെ പാലും മോരും തൈരും വെണ്ണയും നെയ്യുമൊക്കെ ധാരാളം ഉണ്ടാവും എന്നും എന്നും കലക്കിയെടുക്കുന്നുണ്ടാവും അതന്നെയാണ് ഇവിടെ പറയണത് അഭിനവനവനീതം അപ്പോൾ കടഞ്ഞെടുത്തതായ വെണ്ണ ഉണ്ട് മിനുത്തും അതായത് വെണ്ണ കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിനൊരു സ്നിഗ്ധത ഒരു എണ്ണമെഴുക്ക് മെഴുക്ക് കൂടുതലുള്ളതായിട്ട് കാണാൻ പറ്റും ആ വെണ്ണയുടെ സ്വഭാവം തന്നെ ഒരു മെഴുക്കിൻ്റെ സ്വഭാവമാണ് ആ വെണ്ണ അകത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു സ്നിഗ്ധത ശരീരത്തിലാകമാനം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും കാലിലും കയ്യിലും ഒക്കെ അതിൻ്റെ ഒരു തിളക്കം വ്യക്തമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ടാണ് അഭിനവനവനീത സ്നിഗ്ധം പുതുവെണ്ണ കഴിച്ചതുകൊണ്ട് വളരെ സ്നിഗ്ധമായ എണ്ണമയമുള്ളതായ ശരീരത്തോടു കൂടി അങ്ങനെയുള്ള അവയവങ്ങളോടു കൂടിയ ഭഗവാൻ അതാണ് അഭിനവനവനീത സ്നിഗ്ധം ഇനി വെണ്ണയുടെ കാര്യം പറഞ്ഞു അടുത്തതായിട്ട് പാലിനെ പറ്റിയിട്ടാണ് പറയണത് ആപീത ദുഗ്ധം പശുക്കളുടെ പാല് കാച്ചിട്ടും കുടിക്കാറുണ്ട് ഭഗവാൻ കാച്ചാതെ തന്നെ പശുക്കളുടെ അകിടിൽ നിന്ന് തന്നെ നേരിട്ട് കുടിക്കാറുണ്ട് എന്ന് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പാല് കുടിച്ചിട്ട് പശുവിൻ പാല് കുടിച്ചുകൊണ്ടും അതുകൊണ്ടും ശരീരത്തിനൊരു കാന്തി വർദ്ധിച്ചിട്ടുണ്ട് അതാണ് ആപീത ദുഗം ദധികണപരിദിഗ്ധം പാൽ കുടിച്ചു അതിനുശേഷം തൈരിനെ പറ്റിയിട്ടാണ് പറയണത് ഇവിടെ പശുക്കളിൽ നിന്നുണ്ടാക്കുന്നതായ എല്ലാവിധ പാലുൽപ്പന്നങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട് പാലുണ്ട് തൈരുണ്ട് വെണ്ണയുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട് അതിലൊക്കെ കുളിച്ചാണ് ജീവിച്ചു വന്നത് ഒരു കാലം വരെ കുട്ടിക്കാലത്ത് മുഴുവനും പാലിലും വെണ്ണയിലും ഒക്കെ കുളിച്ചാണ് ജീവിച്ചത് എന്നുള്ള കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അതുതന്നെയാണ് കൃഷ്ണലീലാശുഗൻ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നത് ദധികണ പരിദിഗ്ധം എന്ന് പറഞ്ഞാൽ ദധികണം എന്ന് പറഞ്ഞാൽ തൈരിൻ്റെ തുള്ളികൾ തൈര് തുള്ളികൾ മെയ്യിലേറ്റ് തെളിഞ്ഞും എന്നർത്ഥം അതായത് തൈര് എങ്ങനെയാണ് തൈരെങ്ങനെയാണ് യശോദ അമ്മ തൈര് കലക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ടാവും അങ്ങനെ തൈര് കലക്കുമ്പോൾ അതിൽ നിന്ന് കലക്കുന്നതിൻ്റെ ആ കടകോലിങ്ങനെ തിരിയുമ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ തുള്ളികൾ പുറത്തേക്ക് തെറിച്ചു വീഴും ആ തുള്ളികൾ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ മേലൊക്കെ ആവും കലക്കുന്ന ആളുടെ മേലും ആവും അടുത്തിരുന്ന് ഇത് നോക്കുന്ന ആൾക്കാരുടെ മേലും ആവും അങ്ങനെ ശ്രീകൃഷ്ണൻ അമ്മയുടെ അടുത്തിരുന്ന് തൈര് കലക്കുന്നത് നോക്കി കാണുമ്പോൾ എന്തിനാണ് അത്ര അടുത്തേക്ക് പോയിരിക്കുന്നത് എന്നാണെങ്കിൽ തൈര് കലക്കിയിട്ട് വേണമല്ലോ നല്ല വെണ്ണ കിട്ടാൻ ആ വെണ്ണ ഭക്ഷിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് അത് തിടുക്കപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും അടുത്ത് പോയിരിക്കുന്നത് അതാണിവിടെ ഭംഗിയായിട്ട് കവി വർണ്ണിക്കുന്നത് അങ്ങനെ തൈര് കലക്കുന്നതിൻ്റെ അടുത്ത് പോയി ഇരിക്കണത് കൊണ്ട് തൈർത്തുള്ളികൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവത് സ്വരൂപം അതാണ് ദധികണ പരിദിഗ്ധം തൈരിൽ തൈർ തുള്ളികളിൽ മുങ്ങിയ ശരീരത്തോടു കൂടിയിട്ട് ശരീരം അംഗം എന്നുള്ളത് ഈ ശ്ലോകത്തിൽ അവസാനമന്വയത്തിൻ്റെ കൂടെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ ശരീരത്തിൻ്റെ കാന്തിയെ പറ്റി പറയുകയാണ് താപിഞ്ചുഛഛഛഛഛഛഛഛഛഛഛഛഛഛച്ഛഛഛഛഛഛവി താപിഞ്ചം എന്ന് പറഞ്ഞാൽ തമാലം താപിഞ്ചം എന്ന് പറഞ്ഞാൽ നല്ല കറുത്തിരുണ്ട ഇലകളോട് കൂടിയ പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങളുടെ ഇലകളുടെ കാന്തി കയ്യേറ്റുവാങ്ങിക്കൊണ്ടും അതാണ് താ പിഞ്ചഗുഛം പച്ചിലമരപ്പൂങ്കുലകളുടെ നിറം പൂണ്ടും നല്ല കറുത്തിരുണ്ട കാന്തിയാണല്ലോ ഭഗവാൻ ആ കാന്തി ശരീരത്തിൽ ആവാഹിച്ചുകൊണ്ടും ഇനി നവശിഖി പിഞ്ചലാഞ്ചിതം നവശിഖി പിഞ്ചം എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ കണ്ണുള്ള മയിൽപ്പീലി പുതുമയിൽ പുതുമയിൽപ്പീലി അണിഞ്ഞുകൊണ്ടും പുത്തൻമയിൽ മയിൽപ്പീലി ചൂടിക്കൊണ്ടും നല്ല തെളിച്ചമുള്ള നിറമുള്ള മയിൽപ്പീലി എടുത്തു ചാർത്തിക്കൊണ്ടും നമ്മൾ കഴിഞ്ഞ ആശ്വാസത്തിൽ കണ്ടു യൗവന മതോദ്ധതന്മാരായിട്ടുള്ള മയിലുകളുടെ മയിൽപ്പീലിയാണ് ശ്രീകൃഷ്ണൻ ശരീരത്തിലെ തലയിൽ ചൂടിയിരുന്നത് എന്ന് ആ രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ പുത്തൻ മയിൽപീലി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ നിറം ഒട്ടും മങ്ങിയിട്ടില്ല നല്ലവണ്ണം തെളിഞ്ഞു ശോഭിക്കുന്ന മയിൽപീലി അണിഞ്ഞുകൊണ്ടും അതുകൊണ്ട് തന്നെ വിളങ്ങുന്ന നല്ല തേജസ്സോടു കൂടിയ ഭുവന ഭുവനകൃേദീ മുരാരേഹേ മുഗ്ധം അംഗം ഭുവനകൃച്ചേദി എന്ന് പറഞ്ഞാൽ ഭുവനത്തിൻ്റെ മുഴുവനും വിശ്വത്തിൻ്റെ മുഴുവനും എല്ലാ ഭക്തന്മാരുടെയും എല്ലാ മനുഷ്യരുടെയും അവരുടെയൊക്കെ തന്നെ കൃഛറങ്ങളെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ അതിനെ മുഴുവനും ഛേദനം ചെയ്യുന്നവനും അപഹരിച്ചു കൊണ്ടുപോകുന്നവനും എല്ലാ ദുഃഖങ്ങളെയും അപഹരിക്കുന്നവനും ആയ മുരാരേഹേ മുഗ്ധം അംഗം അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ തിരുവുടൽ അംഗം വഹാ വാഞ്ചിതം ദിശതു നിങ്ങളുടെ ആഗ്രഹം മുഴുവനും സാധിപ്പിച്ചു തരട്ടെ എന്ന് അവിടെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അനുഗ്രഹിക്കുകയോ ഒക്കെയാണ് കവി ചെയ്യണത് എൻ്റെ ആഗ്രഹം സഫലമായി കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ഭഗവാനെ കാണണം എന്നുള്ള മോഹം അത് സാക്ഷാത്കരിക്കപ്പെട്ടു ഇനി കൃഷ്ണലീലാശുഖൻ ഭക്തന്മാരോടായിട്ട് ഭഗവാന്റെ ആരാധകന്മാരോടായിട്ട് പറയാണ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾ മുഴുവനും സാധിച്ചു കിട്ടട്ടെ അതിന് ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് അതാണ് വഹ വാഞ്ചിതം വഹ എന്ന് പറഞ്ഞാൽ യുഷ്മാകം നിങ്ങളുടെ എല്ലാ മോഹങ്ങളും ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു തരട്ടെ എന്നർത്ഥം ഒരു സർഗത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെയുള്ള ആശീർവാദങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് പരിസമാപ്തി ഉണ്ടാകും ആ ഒരു സർഗം അല്ലെങ്കിൽ ആ ഒരു കാവ്യം ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കും താൻ എങ്ങനെയാണോ അത് രചിക്കണമെന്ന് വിചാരിക്കുന്നത് ആ രീതിയിൽ എഴുതി തീർക്കാൻ സാധിക്കും എന്നുള്ളത് ആ മംഗളം ഉണ്ടാവണം മംഗളമായിട്ട് മംഗളം ആചരിച്ചാൽ പരിസമാപ്തി ഉണ്ടാകും എന്നുള്ള ചിന്തയിൽ കൂടെയാണ് കഴിഞ്ഞ ആശ്വാസത്തിൽ മുഴുവനും ഭഗവത് സ്വരൂപം തന്നെയാണ് വർണ്ണിച്ചത് എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഭഗവാൻ ഭഗ പലതരത്തിലുള്ള രൂപങ്ങളും അല്ലെങ്കിൽ കുസൃതികളുമൊക്കെ കാട്ടി നടക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം അഭിനവനവനീത ദധിഗണപരിദിഗ്ധം മുരാരേ വാഞ്ചിതം മാലിനി എന്ന് പേരുള്ള വൃത്തത്തിലാണ് കവി ഈ ശ്ലോകം രചിച്ചിരിക്കുന്നത് അർത്ഥം വളരെ രസകരമാണ് വാക്കുകളെ കൊണ്ട് ചെറിയ ചില ദുർഘടങ്ങളുണ്ടെന്നേ ഉള്ളൂ അർത്ഥത്തിനെ പറ്റി കൂടുതൽ ആലോചിച്ചാൽ നമുക്ക് ഏവർക്കും ശ്ലോകവും സുന്ദരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ശ്ലോകവും വ്യാഖ്യാനവും ഭഗവാൻ്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി